നമസ്കാരം. നടന്മാരായ മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു ഉൾപ്പെടെ 7 പേർക്കെതിരെ ലൈംഗിക അതിക്രമ പരാതി നൽകിയ നടിക്കെതിരെ വീണ്ടും പരാതി. ബന്ധു കൂടിയായ യുവതിയാണ് പരാതി നൽകിയത്. സോഷ്യൽ മീഡിയയിലൂടെ നടി തന്നെ അപകീർത്തിപ്പെടുത്തിയെന്ന ബന്ധുവായ യുവതി എറണാകുളം റൂറൽ SP നൽകിയ പരാതിയിൽ പറയുന്നു. പുതിയ പരാതിയിൽ യുവതിയുടെ മൊഴിയെടുക്കുമെന്നും തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. നടിക്ക് സെക്സ് മാഫിയയുമായി ബന്ധമുണ്ടെന്നും പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ചെന്നൈയിലെ ഒരു സംഘടന കാഴ്ചവെച്ചുവെന്നും കഴിഞ്ഞ ദിവസം യുവതി പരാതി നൽകിയിരുന്നു. 2014 നടന്ന സംഭവം, അന്ന് തനിക്ക് 16 വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞുള്ള വെക്കേഷൻ സമയത്ത് സിനിമാ ഓഡിഷൻ എന്ന് പറഞ്ഞാണ് ചെന്നൈയിലേക്ക് തന്നെ കൊണ്ടുപോയത്. അവിടെ 5-6 പുരുഷന്മാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവർക്ക് വഴങ്ങിക്കൊടുക്കാൻ യുവതി തന്നെ നിർബന്ധിച്ചു. എതിർത്തപ്പോൾ മോശമായ രീതിയിൽ രോഷത്തോടെ പെരുമാറി. ഒരുപാട് ബഹളം വെച്ചും കരഞ്ഞുമാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്നാണ് യുവതിയുടെ മൊഴി. മൊഴി ഇപ്രകാരമാണ്: 2014 സംഭവം നടക്കുന്ന സമയത്ത് തനിക്ക് 16 വയസ്സായിരുന്നു. ഈ വ്യക്തി ഇപ്പോൾ പലർക്കെതിരെയും ആരോപണങ്ങളുമായി രംഗത്തെത്തിയപ്പോൾ അങ്ങനെയല്ലെന്ന് പുറത്തറിയിക്കണമെന്ന് തോന്നുന്നതിനാലാണ് താൻ പരാതി നൽകുന്നതെന്ന് യുവതി പോലീസിനെ അറിയിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞുള്ള വെക്കേഷൻ സമയത്താണ് സിനിമയുടെ ഓഡീഷൻ എന്ന് പറഞ്ഞ് തന്നെ കബളിപ്പിച്ച ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെന്നും അന്നത്തെ ദിവസം രക്ഷപ്പെടാനായി ഒരുപാട് ബഹളം വെച്ചെന്നും കരഞ്ഞെന്നും യുവതി പറയുന്നു. ഒടുവിൽ അവർ തന്നെ തിരച്ച് വീട്ടിലാക്കുകയാണെന്നും യുവതിയുടെ മൊഴിയിലുണ്ട്. എന്നാൽ ഇതിനു പുറമെ ഇവർ തന്റെ പ്രായത്തിലുള്ള കുട്ടികളെ ദുബായിലടക്കം കൊണ്ടുപോയിട്ടുണ്ടെന്നും അന്ന് നടി തന്നോട് പറഞ്ഞതായും പരാതിക്കാരി അറിയിച്ചു. എന്നാൽ കൂടുതൽ പേർക്കെതിരെ അന്വേഷണ സംഘടന മൊഴി നൽകുന്നത് തടയാനുള്ള രാഷ്ട്രീയ കളിയുടെ ഭാഗമാണ് തനിക്കെതിരെ ഉയർന്നിട്ടുള്ള ഇത്തരം ആരോപണങ്ങൾ എന്നായിരുന്നു നടിയുടെ പ്രതികരണം. ആരോപണം ഉന്നയിച്ച യുവതി തന്റെ മാതാവിന്റെ സഹോദരിയുടെ മകൾ തന്നെയാണെന്നും ഇവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഓണം കഴിഞ്ഞ 50ഓളം പേർ മൊഴികൾ കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നടി ഫേസ്ബുക്ക് വീഡിയോയിൽ പറഞ്ഞു. അതുപോലെ 2 മന്ത്രിമാർ, പ്രതിപക്ഷത്തിന്റേതടക്കം 14 MLA, സിനിമയിലെ ചില നടന്മാർ, അഭിഭാഷകർ തുടങ്ങിയവർക്കെതിരെ മൊഴി നൽകുമെന്നും താൻ പറഞ്ഞിരുന്നുവെന്നും ഈ മൊഴി നൽകാതിരിക്കാനും ഇക്കാര്യങ്ങൾ പുറത്തുവരാതിരിക്കാനുമായി എല്ലാവരും ചേർന്ന് നടത്തുന്ന രാഷ്ട്രീയ കളിയുടെ ഭാഗമാണ് ആരോപണങ്ങൾ എന്നുമാണ് നടിയുടെ വിശദീകരണം. തന്നെ കൊടുക്കാനായി യുവതി കാശ് വാങ്ങിച്ച കള്ളം പറയുകയാണെന്നും നടി പറയുന്നുണ്ട്. നേരത്തെ 2014 യുവതിയെ ചെന്നൈയിൽ കൊണ്ടുപോയിട്ടുള്ള കാര്യം ഇവർ മാധ്യമങ്ങളോട് സമ്മതിച്ചിരുന്നു. എന്നാൽ സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞത് സഹോദരി മകളുമാണെന്നും താൻ സിനിമയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തതെന്നുമാണ് നടിയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം.